ഇതുപോലൊരു അവാർഡ് നിശയിൽ മറ്റേതെല്ലാം കാറ്റഗറിയിൽ അവാർഡുകൾ ഉണ്ടായാലും എന്നും എപ്പോഴും നമുക്ക് എല്ലാവരും ഇഷ്ടക്കൂടുതൽ നമ്മുടെ മികച്ച നടീനടന്മാർക്ക് ആരാണ് എന്നറിയാനുള്ളതാണ്. നമ്മുടെ മലയാള സിനിമയാകട്ടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടീനടന്മാരുടെ സമാഹാരമാണ് എക്കാലത്തും. ഇനി കൂടുതൽ ദീർഘിപ്പിച്ച് നിങ്ങളുടെ ആകാംക്ഷയെ പരീക്ഷിക്കുന്നില്ല. നമുക്ക് കാണാം 2018 ഏറ്റവും മികച്ച നടൻ ആരാണെന്ന്. മോഹൻലാൽ പൂർണ്ണതയെത്തിയ നടൻ, അല്ലെങ്കിൽ ആദ്യന്തം നടൻ, ദ കംപ്ലീറ്റ് ആക്ടർ എന്നത് ഇദ്ദേഹത്തിന് കേവലം അലങ്കാര വാക്കുകളല്ല. അല്ലെങ്കിൽ തന്നെ ഏത് വിശേഷണ പദങ്ങളിലാണ് ഈ മഹാപ്രതിഭയെ തളച്ചിടാനാവുക? കഥാപാത്രത്തിന്റെ സങ്കീർണമായ അവസ്ഥാ വിശേഷങ്ങളെ സൂക്ഷ്മമായ ശരീരഭാഷയിലൂടെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് എയ്തുകൊള്ളിക്കുന്ന നടന വൈഭവം. ശ്വാസമടക്കിയിരിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ ഒരു വാചകത്തിലൂടെയോ ഒരു നോട്ടത്തിലൂടെയോ ഒരു ചലനത്തിലൂടെയോ വൈകാരികമായ ഉന്മാദത്തിലേക്ക് ഉയർത്തുന്ന ഇന്ദ്രജാലം. ഇത്രയും ആരാധന ഏറ്റുവാങ്ങിയ മറ്റൊരു മലയാളി ഇക്കാലത്തും പോയ കാലത്തുമില്ല. ദരിദ്രനും ധനികനും പണ്ഡിതനും പാമരനും ദുർബലനും അതിശക്തനും മാനുഷനും അതിമാനുഷനും ഏതൊരു മലയാളിക്കും താരതമ്യം ചെയ്യാനോ സമരസപ്പെടാനോ സ്വയം അടയാളപ്പെടുത്താനോ സാധിക്കുന്ന ഒരു മോഹൻലാൽ കഥാപാത്രം ഏതെങ്കിലും സിനിമയിൽ ഉണ്ടാകും. പൂർണ്ണതയുടെ നിർവചനം അത് തന്നെ. ഒരേ സമയം രക്ഷകനും തിരസ്കൃതനും അതിമാനുഷനുമായ ഒടിയൻ. 4th ജന്മഭൂമി ഫിലിം അവാർഡ് ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനെ. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ, അതിപ്പോ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകനോ ആരോ ആയിക്കൊള്ളട്ടെ, അവരെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. മോഹൻലാൽ എന്ന പേര് ഇന്ത്യൻ സിനിമയുടെ മേൽവിലാസമാണ്. അതങ്ങനെ തന്നെ ആവുമ്പോൾ മലയാളികൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു അനൗചിത്യമാണ്. അതുകൊണ്ട് അത് ഞാൻ തൽക്കാലം ഒഴിവാക്കുന്നു. കാരണം മഴ പോലെ മഞ്ഞു പോലെ വെയിൽ പോലെ മലയാളി ജീവിതത്തിൽ അത്രമേൽ സ്വാഭാവികമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ആ മഹാനടൻ. ലെജൻഡ്സ് ഓഫ് കേരള അവാർഡ് നൈറ്റിൻ്റെ ഈ ആഘോഷവേദിയിൽ താരസൂര്യൻ പ്രഭചൊരിയാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഇതാ വേദിയിലേക്ക് വരികയാണ്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സയനം നേരുന്നു. ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, വടക്കുന്നാഥൻ്റെ ഈ മണ്ണിൽ വെച്ച് ഈ അവാർഡ് സ്വീകരിക്കുന്നു. രണ്ടാമത്തെ, മലയാള ഭാഷയുടെയും മലയാള സിനിമയുടെയും കുലപതികളായ ഇവർ അവാർഡ് സ്വീകരിച്ച അതേ വേദിയിൽ എനിക്കും അവാർഡ് കിട്ടുന്നു. പിന്നൊന്ന്, എന്നെയും എൻ്റെ ചിത്രങ്ങളെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്ന തൃശ്ശൂർ നിവാസികളുടെ മുന്നിൽ വെച്ച് ഒരുപാട് ഒരുപാട് കാരണങ്ങൾ. സുരേഷ് പറഞ്ഞ പോലെ സുരേഷ്, കുമാർ, സത്യേട്ടൻ, ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ മുഖങ്ങൾ ഇവിടെ നിന്ന് കാണാം. എന്നെ ഇത്രയും വർഷം ഈ സിനിമയിലൂടെ സഞ്ചരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങൾക്ക് ജീവൻ തന്ന്, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, നന്ദിയോട് ഓർക്കുന്നു. സേതുമാധവൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ സാധിച്ച വലിയ പുണ്യമായിട്ട് കരുതുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ജന്മഭൂമിക്ക് നന്ദി പറയുന്നു. ജന്മഭൂമിയുടെ
രണ്ടാമത്തെ അവാർഡാണ് ഞാൻ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ജന്മഭൂമിയുടെ ഈ അവാർഡ് എന്ന് പറയുന്നതും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അടുത്ത ഓരോ വർഷം കഴിയുന്തോറും ഇത് വലിയ വിപുലമായി നടത്താൻ ജന്മഭൂമിക്ക് സാധിക്കട്ടെ. ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കാൻ ഇവർ കാണിക്കുന്ന ഈ ഊർജം തീർച്ചയായിട്ടും കലാ സാംസ്കാരിക രംഗത്തും സിനിമയ്ക്കും വലിയ സംഭാവനകൾ നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.